ചങ്കളെ, ഞാനും ഫൈസലും കൂടിയിട്ട് ഇന്നൊരു മനോഹരമായ അമ്പലവും അവിടുത്തെ കാഴ്ചകളും കാണിച്ചു തരാം. അതൊരു വല്ലാത്ത വൈബ് തന്നെയാണ്. പാടത്തുള്ളൊരു അമ്പലം അല്ല, തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിക്കടുത്ത് വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രവും അവിടുത്തെ ആൽത്തറയും പാടത്തുള്ള അമ്പലത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും തൊട്ടപ്പുറത്തുള്ള ഭാരതപ്പുഴയും അടിപൊളി വൈബാണ്. അന്വേഷിച്ച് പിടിച്ച് വന്നാണ് ഇതിൻ്റെ റീൽസ് കണ്ടിട്ട്. അപ്പൊ അതിന്റെ വൈബ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞുണ്ടായിട്ടുണ്ടല്ലോ, എന്താ ഇപ്പൊ തന്നെ നോക്കി അവിടെ മഞ്ഞു കൂട്ടി. നല്ല ഉള്ള താഴ്വരകളാണ് അടുത്തൊക്കെ. എന്തായാലും ഈ അമ്പലത്തിന്റെ കാഴ്ചകൾ കാണിച്ചു തരാം. തേടി പിടിച്ച് വന്നാണ്, വന്നത് നഷ്ടമായിട്ടില്ല. ആ ഒരു പരമ്പരാഗത പ്രൗഢി ഉണർത്തുന്ന അമ്പലം തന്നെ അല്ലേ. ഒരിക്കലും പഴയകാലത്തെ ഓർമ്മകള് നമുക്ക് ഈ വൈബൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. കുട്ടികളുടെ പ്രോഗ്രാം അരങ്ങേറ്റം ഉണ്ടാവും. ശ്രീ നടനം കലാക്ഷേത്രം. ഇവിടെ ഞായറാഴ്ചകളിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഭയങ്കര ഒരു വൈബല്ലേ. കാരണം ഒരു ശരിക്കും ഗ്രാമീണ ഭംഗി ആസ്വദിക്കാന്നൊക്കെ പറഞ്ഞ ഇങ്ങനൊക്കെ ആയിരിക്കണം അല്ലേ. ആ പഴമ ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എന്തായാലും ഓക്കെ, പരിചയപ്പെട്ടൊരു സന്തോഷം. താങ്ക് യു. എൻ്റെ ഈ പുറകിൽ കാണുന്നത് വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ കൂത്തുമാടാണിത്. ഇതിവിടുത്തെ ഉത്സവത്തിൻ്റെ ഒരു 7 ദിവസം മുമ്പൊക്കെയാണ് ഇത് തുറക്കപ്പെടുക. പാവക്കൂത്ത് എന്നൊക്കെ പറയുന്നില്ലേ. ഇത് കറക്റ്റ് ഈ വയലിൻ്റെ നടുവിലായതുകൊണ്ട് ഭയങ്കര ഒരു ഭംഗി അതിന്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഭാരതപ്പുഴയും പുറകിലേക്ക്. നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ കൂത്തുമാടം കണ്ടു. ഒരുപാട് മലയാളം സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ച അമ്പലവും പരിസരമാണിത്. ബാലേട്ടൻ കുറേ പടങ്ങൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ പടങ്ങളുടെയൊക്കെ ലൊക്കേഷനും കൂടിയാണിത്. അപ്പോൾ വരേണ്ടവർക്ക് വഴി കറക്റ്റ് പറഞ്ഞുതരാം. ഷൊർണൂരിന്ന് ചെറുതുരുത്തി എന്ന് ആരോട് ചോദിച്ചാലും ഈ വാഴാലിക്കാവ് ക്ഷേത്രത്തിലേക്ക് എത്താം. അത് കൂടാതെ ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ഈ അമ്പലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷനിലേക്ക് എത്താം. മലയാള സിനിമകൾ സ്ഥിരമായിട്ട് കാണുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഈ വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ വരണം. അത്ര ഫേമസാണ് ഈ അമ്പലവും ഈ താഴ്വര കാഴ്ചകളും. ഇവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ചന്ദ്രോത്സവം സിനിമയിലെ ഓരോ ഭാഗങ്ങളാണ്. അമ്പലത്തിൻ്റെ പടികളിറങ്ങിയിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ വയലിൻ്റെ നടുവിൽ നിൽക്കുന്ന ഈ കൂത്തുമാടാണ്. കൂത്തുമാടത്തിൻ്റെ പുറകിലായിട്ട് ഭാരതപ്പുഴ. മഹാമാരി
നേരത്തെ നമ്മളോട് സംസാരിച്ച രാഹുൽ നടത്തുന്ന ശ്രീനടനം കലാക്ഷേത്രത്തിലെ കൊളപ്പള്ളിയിൽ അവരുടെ ഡാൻസ് സ്കൂളിന്റെ അരങ്ങേറ്റവും എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. നിങ്ങൾ വാഴാലിക്കാവിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ചന്ദ്രോത്സവം, ബാലേട്ടൻ, അജഗജാന്തരം ഈ സിനിമകളൊക്കെ കണ്ടിട്ട് വേണം കേട്ടോ ഇങ്ങോട്ടേക്ക് വരാന്. അങ്ങനെയുള്ള കുറേ മലയാളം സിനിമകൾക്ക് ആ സിനിമകളുടെ ഗ്രാമീണ ഭംഗിക്ക് സാക്ഷ്യം വഹിച്ച പരിസരം തന്നെയാണ് ഈ അമ്പലത്തിൻ്റെ പരിസരങ്ങൾ. ഒറ്റപ്പാലം ടൗണിൽ നിന്നും അതുപോലെ തന്നെ ഷൊർണൂർ ചെറുതുരുത്തി ഭാഗത്തു നിന്നൊക്കെ ഈ അമ്പല പരിസരത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റൂട്ടോ. പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 42 കിലോമീറ്ററും തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് 35 കിലോമീറ്റർ ദൂരപരിധിയിലാണ് ഈ അമ്പലം ഗൂഗിൾ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. 1990 കാലഘട്ടങ്ങളിലെ മലയാള സിനിമകളിലെ ഗ്രാമീണ ഭംഗി ഇവിടെ ഇപ്പോഴും കാണാട്ടോ. അടുത്തൊരു വ്യത്യസ്ത കാഴ്ച ഈ കൂത്തുമാടത്തിന് പുറകിലായി തന്നെ ഉള്ള ഭാരതപ്പുഴയാണ്. ഈ പാടവരമ്പിലൂടെയുള്ള ഈ നടത്തം തന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ് തരുന്നത്. നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഒന്നും വെള്ളമില്ലെങ്കിലും വെള്ളമുള്ള സമയത്ത് ഇവിടുത്തെ ഒരു അനുഭൂതി എന്തായിരിക്കും. ഈ ഭാരതപ്പുഴയോരത്ത് വന്നിരുന്നാൽ ഈ പാടത്ത് നിന്ന് വരുന്ന മനോഹരമായ കാറ്റ് പുഴയെ തഴുകി പോകുമ്പോൾ നമ്മൾ ഇച്ചിരി നേരം ഇവിടെ ഒന്ന് ഇരുന്ന് പോകും. അത്ര അടിപൊളിയാണ്. ഇടയ്ക്കിടെ ട്രെയിനുകളുടെ ചൂളം വിളിയും കേൾക്കുക ഇവിടെ ഇരുന്നാൽ, കാരണം ട്രെയിനിൻ്റെ റൂട്ട് ഈ പുഴയുടെ ഓരം ചേർന്ന് തന്നെയാണ്. അങ്ങനെ ഈ അമ്പലവും ആൽത്തറകളും അതുപോലെ തന്നെ ഈ കൂത്തുമാടവും പുഴയോരങ്ങളും ഒക്കെ ഉള്ള ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും Bye-bye.